ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. നമ്മളൊരു വാഹനം റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവിംഗിൽ വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ഉപയോഗിക്കേണ്ട ഒന്നാണ് ക്ലച്ച് എന്ന് പറയുന്നത്. എന്നാൽ വാഹനം ഓടിക്കുന്ന പല ആൾക്കാർക്കും ക്ലച്ച് ഉപയോഗിക്കേണ്ടതും ഉപയോഗിക്കാൻ പാടില്ലാത്ത കൃത്യമായിട്ടുള്ള സിറ്റുവേഷൻ ഓരോ റോഡിലും മനസ്സിലാക്കിയെടുക്കാനായിട്ട് പലർക്കും സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ട് ക്ലച്ച് ഉപയോഗിക്കുന്ന സ്വഭാവ രീതി ഒരുപാട് പേർക്കുണ്ട്. പ്രത്യേകിച്ച് ഡ്രൈവിംഗ് പഠിക്കുന്ന ബിഗിനേഴ്സിന് സംഭവിക്കുന്ന ഒരു അബദ്ധം അല്ലെങ്കിൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അനാവശ്യമായിട്ട് ചില സാഹചര്യങ്ങളിൽ ക്ലച്ച് ചവിട്ടിക്കൊടുക്കും. അത് മുഖാന്തരം വാഹനത്തിന്റെ കൺട്രോൾ നഷ്ടപ്പെടും, ചിലപ്പോൾ വണ്ടി ഒരു പക്ഷെങ്കിൽ ഇടിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. എന്നാൽ സ്ഥിരമായിട്ട് വാഹനം ഓടിക്കുന്ന പല ആൾക്കാരും ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ മിസ്റ്റേക്കുകൾ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ക്ലച്ച് എങ്ങനെ കറക്റ്റായിട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പാടില്ലാത്ത സിറ്റുവേഷൻ ഏതെല്ലാം എന്നുള്ളത് കൃത്യതയോടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് തോന്നിയാൽ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുത്താൽ ഞാൻ ഇത്തരത്തിൽ ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ്. നമ്മൾ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവിംഗിൽ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട ഒന്ന് തന്നെയാണ് ക്ലച്ച് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ക്ലച്ചിനെ വളരെ ശ്രദ്ധയോടെ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഒന്ന് രണ്ട് ഗുണങ്ങൾ ആദ്യം പറയാം, അതിനുശേഷം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നെന്ന് പറയുന്നത് നമുക്ക് ക്ലച്ചിനെ കുറെ കാലം ലോങ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് കഴിയും, പെട്ടെന്ന് ക്ലച്ച് മാറേണ്ടതായിട്ടുള്ള സാഹചര്യം വരില്ല. രണ്ട്, ക്ലച്ച് നമ്മൾ സൂക്ഷിച്ചും ശ്രദ്ധിച്ചുമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് നല്ല രീതിയിൽ സുഖകരമായിട്ടുള്ള ഒരു യാത്ര ഒരു ഡ്രൈവർ എന്ന നിലയിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഡ്രൈവിങ്ങിൽ അനാവശ്യമായിട്ടുള്ള ക്ലച്ചിൻ്റെ ഉപയോഗം കൊണ്ട് വാഹനത്തിൽ ജെർക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ക്ലച്ചിനെ എങ്ങനെ ഏറ്റവും സുഖകരമായി സ്മൂത്തായിട്ട് നമുക്ക് ഉപയോഗിക്കാമെന്നുള്ളത് ഒന്ന് നോക്കാം. ഇപ്പം ഞാനിവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു, ക്ലച്ച് പൂർണ്ണമായിട്ടും ചവിട്ടുന്നു. ചില ആൾക്കാർ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫുൾ ക്ലച്ച് ചവിട്ടാറില്ല, എന്നാൽ ആ സ്വഭാവം മാറ്റണം. ഫുൾ ക്ലച്ച് നിർബന്ധമായിട്ട് ചവിട്ടുക, അല്ലെങ്കിൽ നമ്മുടെ ക്ലച്ചിനൊക്കെ കംപ്ലയിൻറ്റ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പൂർണ്ണമായിട്ട് ക്ലച്ച് ചവിട്ടുക, വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു, വാഹനം ഞാനിതേ സ്റ്റാർട്ട് ചെയ്യുന്നു. ശേഷം എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്ത് ഇടുന്നു, ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുന്നു. ഇനി നിങ്ങൾ ക്ലച്ചിൻ്റെ ഉപയോഗങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ ഇവിടുന്ന് വാഹനം എടുക്കുകയാണ്. എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ക്ലച്ചിനെ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരുപാട് ജെർക്ക് ഇല്ലാതെ സ്മൂത്തായിട്ട് ക്ലച്ച് അയച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം. ചിലർ ക്ലച്ച് അയച്ച് വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടി മുന്നോട്ട് ജമ്പ് ചെയ്യും, വല്ലാത്ത രീതിയിൽ ജമ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം വരും, വാഹനത്തിൻ്റെ ഉള്ളിൽ വൈബ്രേഷൻ വരും. അപ്പോൾ അതിന് നിങ്ങൾ ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള ആ ഒരു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് നമ്മൾ ആദ്യം വരിക. എന്നിട്ട് നമ്മൾ കാൽ അയച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തോണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് മെല്ലെ കാലയക്കണം, മനസ്സിലായോ? അപ്പം നമുക്ക് വളരെ സ്മൂത്തായിട്ട് ജെർക്കൊന്നും വരാതെ നമുക്കൊരു വാഹനത്തെ എടുക്കാനായിട്ട് കഴിയും. ഇപ്പം ഞാനിത് ഇത്തിരി ആക്സിലറേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കൂട്ടിയൊന്നും കൊടുക്കരുത്, വളരെ നമുക്ക് നീങ്ങാൻ ആവശ്യമായ വണ്ടിക്ക് നീങ്ങാൻ ആവശ്യമായിട്ടുള്ള മാത്രം ആക്സിലറേഷൻ ഒന്ന് കൊടുത്തുകൊണ്ട് ക്ലച്ചിൽ നിന്ന് പതിയെ കാലയച്ചെടുത്തു കഴിഞ്ഞാൽ ഇതേ സുഖകരമായിട്ട് വണ്ടി എടുത്തു. ഇനി വണ്ടി എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഉടൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ക്ലച്ച് ചവിട്ടി കൊടുക്കുക, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുക, മനസ്സിലായോ? അതായത് എടുത്തു കഴിഞ്ഞാൽ ഒരു റോഡ് സ്ട്രെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടൻ തന്നെ ക്ലച്ച് പൂർണ്ണമായിട്ട് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് കൊണ്ട് ഇട്ട് ക്ലച്ച് അയച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഗിയറിലേക്ക് പെട്ടെന്ന് വരും, വാഹനം സ്മൂത്താകും. ആ വലിയ ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തം ഒഴിവായി സെക്കൻഡ് ഗിയറിലേക്ക് വരുമ്പോൾ നമുക്ക് സ്മൂത്തായിട്ടുള്ള ഒരു ഡ്രൈവ് നമ്മൾ പെട്ടെന്ന് തന്നെ വരികയാണ് ചെയ്യുന്നത്. ഒപ്പം തന്നെ നമുക്ക് അടുത്ത ഗിയറിലേക്ക് ഇട്ട് ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് ഒന്നോ രണ്ടോ സെക്കൻഡ് കൊണ്ട് തന്നെ പെട്ടെന്ന് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യാം, ജെർക്കും വരത്തില്ല. നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരന് അടുത്തൊരു ഗിയറിലേക്ക് ിട്ടു എന്നുള്ളൊരു ചിന്ത പോലും അവർക്ക് വരത്തില്ല. ഇപ്പം നമ്മുടെ വാഹനം സെക്കൻഡ് ഗിയറിൽ പോവുകയാണ്. ഇനി നമ്മൾ തേർഡും ഫോർത്തും കൊടുക്കുന്ന സമയത്ത് ക്ലച്ചിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള യൂസ്, തേർഡും ഫോർത്തും കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തിട്ടിടേണ്ട ഗിയറുകളാണ് തേർഡും ഫോർത്തും, മനസ്സിലായോ? ചുമ്മാ ഒരു റോഡ് സ്ട്രെയിറ്റ് റോഡ് കണ്ടു എന്ന് കരുതി സെക്കൻഡ് വരികയാണ്, എന്നാൽ ക്ലച്ച് പിടിച്ച് തേർഡ് ഇട്ടേക്കാം എന്ന് കരുതി തേർഡ് ഇട്ടിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യരുത്. ജെർക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ വരും, ആ ജെർക്ക് വരാതിരിക്കാനായിട്ട് ആക്സിലറേഷൻ്റെ ഒരു പങ്ക് പ്രോപ്പറായിട്ട് നമ്മൾ കൊടുത്തോണ്ടിടേണ്ട ഗിയറുകളാണ് തേർഡും ഫോർത്തും, അതുപോലെ തന്നെ ഫിഫ്ത്ത് ഗിയറും. ഓക്കെ, ഇപ്പം ഞാൻ തേർഡ് ഗിയറിൽ ഇങ്ങനെ വന്നു, ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു റോഡ് സ്ട്രെയിറ്റ് റോഡിൽ വന്നു. അതുപോലെ തന്നെ ഒരു നിരപ്പായിട്ടുള്ള റോഡ് മാത്രമല്ല, അത്യാവശ്യം ചെറിയ വളവും തിരിവുകളിലൊക്കെ നമുക്ക് തേർഡ് ഗിയർ പോകാനായിട്ട് സാധിക്കും. പക്ഷേങ്കിൽ
മൂവ്മെന്റ്സ് കൊടുത്ത് അത്യാവശ്യം നിരപ്പായിട്ടുള്ള റോഡും ചെറിയ വളവാണെങ്കിൽ മൂവ്മെന്റ്സ് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ തേർഡ് ഗിയർ ഇടാം. ഇനി ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്ന സമയത്തോ വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഒരു ചലനം നൽകി ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, ഫോർത്ത് ഇടുന്നു, ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു, കണ്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഈ മൂവ്മെന്റ്സ് കൊടുത്ത് ഗിയർ നമ്മൾ ഓരോന്ന് ഇടുന്നത് കൊണ്ട് തന്നെ ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരു തരത്തിലുള്ള ജെർക്കും വരാതെ നമുക്ക് സ്മൂത്തായിട്ട് ക്ലച്ചിനെ തേർഡിലും ഫോർത്തിലും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്ന മറ്റൊരു മിസ്റ്റേക്ക് പറയാം. ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ തിരക്ക് വന്നു, ഞാൻ അഡ്വാൻസ് ആയിട്ട് ക്ലച്ച് പിടിച്ച് തേർഡ് ഗിയറിലേക്ക് ഇടുകയാണ്, വീണ്ടും തിരക്ക് കൂടി, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് വണ്ടി പതിയെ പോകണം, സെക്കൻഡ് ഗിയറിലേക്ക് അഡ്വാൻസ് ചെയ്യാണ്. നിങ്ങൾ നോക്കി ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ വന്നു, കണ്ടോ. അപ്പോൾ ഞാൻ ഇവിടെ അഡ്വാൻസ് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നതിൽ ക്ലച്ചിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമുണ്ട്. എന്താണ്, ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് വാഹനത്തിന് ജെർക്ക് വരത്തില്ല. അതായത് ഫോർത്തിൽ നിന്ന് തേർഡിട്ടിട്ട് ക്ലച്ച് അയക്കുമ്പോൾ ഒരു ജമ്പിങ് ആയിട്ടുള്ള ഒരു അനുഭവം വാഹനത്തിൽ ഉണ്ടാകത്തില്ല. സ്മൂത്ത് ആയിട്ടുള്ള ഷിഫ്റ്റ് ചെയ്യാം, ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ തേർഡിൽ പോകുന്ന സമയത്ത് നമുക്ക് വാഹനം പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, വണ്ടിയെ വലുമടിപ്പിക്കാതെ അടുത്തൊരു ഗിയർ ഡൗൺ ചെയ്യുക. ഇപ്പോൾ തേർഡിൽ നിന്ന് പെട്ടെന്ന് തന്നെ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുത്ത് ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് കാലയച്ചു, അപ്പം നമ്മൾ ആ സെക്കൻഡ് ഗിയർ കൊടുത്തതും വളരെ സ്മൂത്ത് ആയിരിക്കും. ക്ലച്ച് അയക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ജെർക്കോ അങ്ങനെയുള്ള പ്രോബ്ലംസോ വരത്തില്ല. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു വാഹനം ഒതുക്കുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇപ്പോൾ ഇവിടെ എൻ്റെ വണ്ടി ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ഒതുക്കുകയാണ്, എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇറക്കം കൂടി ചെറിയ റോഡാണ്, ഞാനിങ്ങനെ ഒതുക്കി ഇവിടെ വന്നു, വണ്ടിയുടെ റണ്ണിങ് പൂർണ്ണമായിട്ട് നിന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ന്യൂട്രൽ പൊസിഷനിൽ വന്നു, ഫസ്റ്റ് ഗിയറിലേക്ക് വന്നു, എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഇതുപോലെ നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി ഒതുക്കാവുള്ളൂ. റണ്ണിങ്ങിൽ ഇടാതെ ഇരിക്കാനായിട്ട് നിങ്ങൾ പരമാവധി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു പോയിന്റ് ക്ലച്ചുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. അതായത് ഇപ്പം ഞാൻ അതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുകയാണ്. ചില ആൾക്കാരുടെ ഒരു സ്വഭാവ രീതിയാണ് ക്ലച്ചെ കാല് വെച്ചോണ്ടേ വണ്ടി ഓടിക്കുള്ളൂ, ഇത് ഇങ്ങനെ എപ്പോഴും ക്ലച്ചെ കാല് വെക്കും, ഒരു ഗിയർ ഇടും, അതിനുശേഷം വീണ്ടും ക്ലച്ചേൽ ഇങ്ങനെ കാലിടും, കാല് വെക്കും, വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി അടുത്തൊരു ഗിയർ ഇടും, ക്ലച്ചേൽ ഇങ്ങനെ കാല് വെക്കും. ഇങ്ങനെ ഡ്രൈവ് ചെയ്യരുത്. കാരണം എന്താണെന്ന് പറയാം, നമുക്ക് ഇത് ഒരിക്കലും ഒരു നല്ല സ്വഭാവമല്ല ഇങ്ങനെ ക്ലച്ചെ ചുമ്മാ കാല് വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്ന ഒരു രീതി. ഒന്ന്, നമ്മുടെ ക്ലച്ചിന് തേയ്മാനം വരാനായിട്ടുള്ള ഒരു സാധ്യത ഈ ഒരു കാര്യം വരുത്തും. കാരണം നമ്മുടെ ഈ കാലയിൽ ഉള്ള ഒരു ചെറിയൊരു പ്രഷർ ഈ ക്ലച്ച് പ്ലേറ്റിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് ഇതിന് വളരെ വേഗത്തിൽ തേയ്മാനം വരാനായിട്ടുള്ള സാധ്യത തീർച്ചയായിട്ടും ഡ്രൈവിങ്ങിലുണ്ട്. അതുകൊണ്ട് ഇത് പരമാവധി ഇങ്ങനെ ചെയ്യാതിരിക്കുക. ആവശ്യാനുസരണം ക്ലച്ചിലേക്ക് മാത്രം കാല് വരാനായിട്ട് ശ്രമിക്കണം. അപ്പം നമുക്ക് ആവശ്യാനുസരണം എപ്പോഴാണ് ക്ലച്ചിലേക്ക് കാല് വരേണ്ടത് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിന് നിങ്ങൾ ഇത്രേ ഉള്ളൂ, നമുക്കൊരു ഗിയറിൽ പോകുമ്പോൾ ആ ഗിയറിൽ വണ്ടി പോകാനായിട്ട് കഴിയുന്നില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു ബസ് കയറി വരുന്നു, ഇവിടെ ഒരു കൊച്ചു നടന്നു വരുന്നുണ്ട്, അപ്പോൾ എൻ്റെ വണ്ടി എനിക്ക് സ്ലോ ചെയ്യണം, അതിന് ഞാൻ ഇവിടെ നിർബന്ധമായിട്ട് ക്ലച്ച് ചവിട്ടിയേ പറ്റൂ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ കൊച്ചിൻ്റെ അടുത്ത് വന്നിട്ടല്ല ഞാൻ ക്ലച്ച് ചവിട്ടിയത്, ഞാൻ കുറച്ച് നേരത്തെ മുന്നേ തന്നെ എന്ത് ചെയ്തു, ബ്രേക്കേ വരികയും ക്ലച്ച് ചവിട്ടി കൊടുക്കുകയും ചെയ്തു, മനസ്സിലായോ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞാൽ നേരത്തെ വരാനായിട്ട് ശ്രമിക്കണം. ഇപ്പോൾ ഉദാഹരണം പറയാം, ഞാൻ ഇവിടെ ഇങ്ങനെ തേർഡ് ഗിയറിലേക്ക് ഇട്ട് വരുവാണ്, ഇപ്പം ചെറിയൊരിറക്കം കൂടി ഒരു വളവ് ഇങ്ങനെ ഇറങ്ങി വരുവാണ്, അപ്പോൾ ഇവിടെ നല്ലൊരു ടേൺ എടുക്കണം, അപ്പം ഇടത്തെ സൈഡിലേക്കുള്ള ഒരു നല്ല വളവാണ്, അപ്പോൾ എൻ്റെ ഇടത്തെ കാലം നേരത്തെ ക്ലച്ച് വന്നു, അവിടെയാണ് വളവ് തുടങ്ങുന്നത്, ഇവിടെ വന്നു ക്ലച്ച് ഒരു സെക്കൻഡ് കൊടുത്തു, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് ഇടത്തെ കാല് ക്ലച്ച് വെച്ചേക്കാണ്. കാരണം എന്താണ്, ഇവിടെ ഞാൻ ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വണ്ടി വല്ലതും വന്നാൽ എനിക്ക് ചവിട്ടി നിർത്തണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങൾ വരുമ്പോൾ മാത്രമേ ഇടത്തെ കാലത്ത് ക്ലച്ചേ വെക്കാവുള്ളൂ. ഇപ്പോൾ ഇവിടുന്ന് എനിക്ക് റൈറ്റ് ടേൺ എടുക്കണം, ഞാനിത് റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തു, ഇപ്പം എൻ്റെ ഇടത്തെ കാലെടുത്ത് ക്ലച്ച് വെച്ചു. കാരണം എനിക്കിങ്ങനെ തിരിയുന്ന സമയത്ത് ചിലപ്പോൾ ഇത്തിരി കൂടുതൽ ക്ലച്ച് ഇതുപോലെ ചവിട്ടി കൊടുത്ത് ബ്രേക്ക് ചെയ്ത് ഇറങ്ങേണ്ട സിറ്റുവേഷൻ വരും, മനസ്സിലായോ. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ അഡ്വാൻസ് മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ ക്ലച്ച് ഉപയോഗിക്കാനായിട്ട്. അത് ഗിയർ ഇടുന്ന സമയത്തും അത് പ്രോപ്പറായിട്ട് നിങ്ങളത് ഡ്രൈവിങ്ങിൽ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ഇനി ഇതിപ്പോൾ നിങ്ങൾ നോക്കി, ഇവിടെ ഒരാൾ നടന്നു പോന്നു, എൻ്റെ കാല് ക്ലച്ചിലേക്ക് ഓൾറെഡി വന്നു, കണ്ടോ, ബ്രേക്ക് വന്ന് സ്ലോ ചെയ്തു. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു പോയിന്റ്, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. അതായത് ഈ വാഹനം പഠിക്കുന്ന ആൾക്കാർക്ക് ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ചില മിസ്റ്റേക്കുകൾ വരുത്താറുണ്ട്. അത് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു കാരണവശാലും ക്ലച്ച് ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില സിറ്റുവേഷനുണ്ട്. അത് നല്ല കുത്തനെയുള്ള ഒരു ഇറക്കം ഇറങ്ങി വരുന്ന സമയത്ത് ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഇറങ്ങരുത്. കുത്തനെയുള്ള ഒരു ഇറക്കം നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഗിയർ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക, എന്നിട്ട് ജസ്റ്റ് ബ്രേക്ക് അയച്ച് ക്ലച്ച് അയച്ച് ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തത്തിൽ വന്ന് ബ്രേക്ക് മാത്രം കൺട്രോൾ
ചെയ്ത് വേണം നല്ല ഭീകരമായിട്ടുള്ള കുത്തനെ ഇറക്കങ്ങൾ ഇറങ്ങാൻ. അല്ലാതെ കുത്തനെയുള്ള ഒരു ഇറക്കം കണ്ടു കഴിഞ്ഞാൽ അവിടെ ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഇറങ്ങരുത്. നമുക്ക് ഒരു തരത്തിലുള്ള പിടുത്തവും നമ്മുടെ വാഹനത്തിന് ഉണ്ടാകത്തില്ല, മനസ്സിലായോ? വാഹനം വളരെ ഫ്രീ ആയിട്ടായിരിക്കും പോകുന്നത്, അപ്പോൾ അത് വലിയ അപകടം ഉണ്ടാകും. പക്ഷേ ഗിയറിൽ ഇറങ്ങിയാൽ, കുത്തനെയുള്ള ഇറക്കങ്ങൾ ഗിയറിൽ ഇറങ്ങിക്കഴിഞ്ഞാലുള്ളൊരു പിടുത്തം, ഗിയറിൻ്റെ ഒരു പിടുത്തം, അതായത് എൻജിൻ ബ്രേക്കിങ്ങും ഒപ്പം നമ്മളൊരു ഫുഡ് ബ്രേക്കും കൂടെ ഉള്ളതുകൊണ്ട് നമ്മുടെ വാഹനം വളരെ സേഫ് ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ക്ലച്ച് ഔട്ടരുത്. അതുപോലെ തന്നെ നമ്മൾ ചില വളവുകളിൽ പോയി അനാവശ്യമായിട്ട് ക്ലച്ച് ഔട്ടാൻ പാടില്ല. ഇപ്പോൾ അത് ഇറക്കം കൂടിയ വളവാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു, ഞാൻ ഇവിടെ ഇങ്ങനെ ഫോർത്ത് ഗിയർ വരികയാണ്, ബ്രേക്കേ കാല് വരുന്നു, ഇവിടെ ഒരു വളവുണ്ട്, ഞാൻ ഇവിടെ ബ്രേക്കേ കാല് വരാതെ ചില ആൾക്കാർ എന്ത് ചെയ്യും, ക്ലച്ച് അങ്ങ് ചവിട്ടി കൊടുക്കും. അപ്പോൾ ഇതുപോലെ അങ്ങ് പോകും, എന്നിട്ട് വണ്ടി നല്ല സ്പീഡ് കൂടി കഴിയുമ്പോൾ എന്ത് ചെയ്യും, ബ്രേക്കിലേക്ക് കാലെടുത്ത് വെക്കും. അങ്ങനെ ചെയ്യരുത്. നമ്മളൊരു മുന്നേമേ ഒരു വളവ് കണ്ടു കഴിഞ്ഞാൽ ആദ്യം ആ വളവിൽ നമ്മുടെ വണ്ടി സ്ലോ ചെയ്യാനായിട്ട് ക്ലച്ച് അല്ല ചവിട്ടേണ്ടത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബ്രേക്കിലേക്ക് വന്ന് വാഹനത്തെ സ്ലോ ചെയ്തുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ ക്ലച്ച് ചവിട്ടി കൊടുക്കുക. കാരണം ബ്രേക്ക് നമ്മൾ കൃത്യമായിട്ടും ബാലൻസ് ചെയ്യണം. അതുപോലെ തന്നെ ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ബിഗിനേഴ്സിന് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്കാണ് ഇറക്കങ്ങളിൽ ഗിയർ ഇടുന്ന സമയത്ത് ക്ലച്ച് കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് അറിയത്തില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഈ ഡ്രൈവിംഗ് പഠിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർ ഈ മിസ്റ്റേക്ക് ചെയ്യാറുണ്ട്. അതായത് ഇപ്പം ഇറക്കത്തിൽ സെക്കൻഡിൽ നിന്ന് തേർഡ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. ഇപ്പം ഞാനിങ്ങനെ സെക്കൻഡ് ഗിയർ വരികയാണ്, ഒരു ഇറക്കം കണ്ടു തേർഡ് ഗിയർ കൊടുക്കാനായിട്ടുള്ള ഒരു തീരുമാനം എടുത്തു കഴിയുമ്പോൾ എന്ത് ചെയ്യും, വണ്ടി ഇറക്കമാണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ എന്ത് ചെയ്യും, ചുമ്മാ അങ്ങ് ക്ലച്ച് ഒട്ടി അടുത്ത ഗിയർ ഇടാനായിട്ട് ശ്രമിക്കും. അതെ, അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഇറക്കത്ത് ഗിയർ ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ കാല് ബ്രേക്കിലേക്കും കൂടെ വെച്ചോണ്ട് വേണം നമ്മൾ ക്ലച്ച് ഓട്ടാൻ. കാരണം ഈ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള പിടുത്തം വിടും. അതായത് ഇപ്പോൾ സെക്കൻഡിലാണ് പോകുന്നതെങ്കിൽ ആ സെക്കൻഡ് ഗിയറിൻ്റെ പിടുത്തം അങ്ങും പോവുകയാണ് ചെയ്യുന്നത്, മനസ്സിലായോ? അപ്പോൾ സെക്കൻഡ് ഗിയറിൻ്റെ പിടുത്തം പോയി കഴിയുമ്പോഴുള്ള ഒരു ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, ക്ലച്ച് ഔട്ടി കഴിയുമ്പോൾ പിടുത്തം പോകുമ്പോൾ വണ്ടി വളരെ ഫ്രീ ആയിട്ട് വണ്ടിയുടെ റണ്ണിങ് കൂടുതലായിരിക്കും, സ്പീഡ് ലെവൽ കൂടുതലായിരിക്കും. അതുകൊണ്ട് പരമാവധി ആ ഒരു കാര്യം നിങ്ങൾ ഡ്രൈവിങ്ങിൽ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം ഞാൻ അതിന് ഒരു ഉദാഹരണം നിങ്ങളിവിടെ കാണിച്ചുതരാം. ഇപ്പം ഞാൻ ഇങ്ങനെ സെക്കൻഡ് ഗിയർ വരികയാണ്, നിങ്ങൾ നോക്കിയാൽ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരുന്നു. ഇനി എനിക്ക് അടുത്ത തേർഡ് കൊടുക്കണം, ഇവിടെ സ്വാഭാവികമായിട്ട് ഇറക്കമാണ്. ഇപ്പം ഞാൻ കണ്ടു എനിക്ക് കറക്റ്റായിട്ട് എൻ്റെ കാല് ബ്രേക്കേ വന്നു. ചിലർ ചെയ്യുന്നതാണ് ഈ ബ്രേക്കിലേക്ക് വരത്തില്ല, ഇപ്പം ഇങ്ങനെ സെക്കൻഡിൽ ഇങ്ങനെ വരുമ്പോൾ ആക്സിലറേറ്റർ പെടലെ കാല് വെക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ ക്ലച്ച് അങ്ങ് പിടിക്കും, തേർഡ് ഇടും. ഇപ്പം നിങ്ങൾ നോക്കിയാൽ വണ്ടിയുടെ സ്പീഡ് കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് ഔട്ടുമ്പോൾ വണ്ടിയുടെ ലെവൽ മാറും. നമ്മളപ്പോൾ എന്ത് ചെയ്യണം, അതിനുശേഷമായിരിക്കും ബ്രേക്കിലേക്ക് വരുന്നത്. അതുകൊണ്ട് ബ്രേക്കേലും കൂടെ കാല് വെച്ചുകൊണ്ട് ഇറക്കത്തുള്ള ഗിയർ ഷിഫ്റ്റിംഗ് നിങ്ങൾ ചെയ്യാവുള്ളൂ. അതായത് സെക്കൻഡിൽ നിന്ന് തേർഡിട്ടാലും ഫോർത്ത് ഇട്ടാലും നിങ്ങളുടെ കാല് ഒന്ന് ബ്രേക്കിൽ വെക്കുന്നത് വളരെ സേഫ് ആയിരിക്കും. വണ്ടിയുടെ സ്പീഡിനെ നമുക്ക് ഒന്നുകൂടെ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയും. ക്ലച്ച് ഔട്ടുമ്പോൾ സ്പീഡ് കൂടും, അതിനെ ഒന്നുകൂടെ ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. അതുകൊണ്ട് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും നാളെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.